വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, പ്രത്യേകാൽ പാസ്റ്റർ മോൻസി ജോർജ് അവർകൾ, നിന്റെ കുടുംബം ഇന്ന് രാത്രി അനുഗ്രഹമായി കൂടി വരവ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. കർത്തൃദാസന് പ്രത്യേകാൽ ക്രിസ്തുയേശുള്ള എന്റെ വന്ദനം ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഒപ്പം ഞാൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ബഹുമാന്യ കർത്തൃഭൃത്യന്മാർ പാസ്റ്റർ ജോൺ ജോസഫ് എറണാകുളം, മസ്കറ്റിൽ നിന്നും കൃത്രുദാസൻ കുരുവിള തോമസ് അവർഗൽ, ഇവാഞ്ചലിസ്റ്റ് നയൻ ആൻഡ് മാത്യൂസ്, ഒപ്പം സ്ക്രീനിൽ കാണപ്പെടുന്ന ദൈവദാസിമാർ, മറ്റോ ദൈവദാസിമാർ ഏവർക്കും ഒരിക്കൽ കൂടെ ഈ സന്ധ്യങ്കൽ ക്രിസ്തുയേശു നാമത്തിലുള്ളതായ ഞങ്ങളുടെ കുടുംബത്തിന്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് ഈ സന്ധ്യങ്കൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സന്ധ്യങ്കൽ നമുക്ക് ഒരുമിച്ച് ലഭിക്കപ്പെട്ട കൂടിയൊരു അനുഗ്രഹമായി തീർന്നു തോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് മടുത്തു പോകാതെ, കർത്താവ് പറഞ്ഞതുപോലെ ലൂക്കോസ് 18:1 വായിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയങ്ങൾക്ക് കർത്താവ് നിശ്ചയമായിട്ടും മറുപടി നൽകും എന്നുള്ള വിശ്വാസത്തോടെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അത് നമുക്ക് ഇന്ന് രാത്രി വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും തുറന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു ഒട്ടനവധി മാസങ്ങളായി തുടമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ സംഘം ധാരാളം ദൈവവൃത്യന്മാർ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എന്റെ മുമ്പിൽ ഞാൻ കാണുന്ന ദൈവദാസിദാസന്മാർ വചന പ്രബുദ്ധതയുള്ള ദൈവജ്ഞാനമുള്ള അനുഗ്രഹീതരായ ദൈവദാസിദാസന്മാരാണ്. അതിനാൽ ഞങ്ങൾക്ക് താവിന് സ്തോത്രം ചെയ്യുന്നു. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ പ്രാണനം മജ്ജയും മേധസ് എന്ന പോലെ തൃപ്തി വരുത്തുന്ന നിലയിൽ അത് പ്രണമിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മെ വചനത്തിലൂടെ ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി ചുരുങ്ങിയ മിനിറ്റുകൾ യുവതത്തൻ പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ ഞാൻ ഒരു ചെറിയ ആത്മീയ ചിന്ത ഇന്ന് രാത്രി പങ്കുവയ്പ്പാൻ നിങ്ങൾ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ആയിരിക്കുകയാണ്. നിങ്ങൾ ദയവായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമല്ലോ. കർത്താവ് രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞാൻ തിമൊഥെയൊസ് ലേഖനത്തിൽ നിന്നാണ് ശുശ്രൂഷിച്ചത്. ഇന്ന് രാത്രി ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് ഒന്ന് മാറി ചിന്തിക്കുവാൻ തക്കോണം ദൈവത്തിന്റെ വിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഒരു നടത്തിപ്പ് നൽകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു വചനഭാഗം പ്രാരംഭമായി വായിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനഭാഗങ്ങളെല്ലാം നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഭാഗങ്ങളാണ്. നാം നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും ദൂത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന വചനങ്ങൾ തന്നെയാണ്. അത് ഒരു പക്ഷെങ്കിൽ ഒരു ആവർത്തനമായിരിക്കട്ടെ. നമുക്ക് വീണ്ടും അതൊന്നുകൂടെ ഓർമ്മ പുതുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഞാൻ ഇന്ന് രാത്രി വായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രഭാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. മതി, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ദൈവം ഒരുവനോട് മുഖാമുഖമായി സംസാരിക്കുക എന്ന് പറയുന്നത്. ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണ്. ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ നേരെ നമുക്ക് പതിപ്പിക്കുവാൻ കഴിയുന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ വചനഭാഗം വായിച്ചു തുടങ്ങി സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ കരുതിക്കൂട്ടി പറയുവാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും വേഗത്തിൽ എന്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്ന ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്തുള്ളതായ ഒരു IPC ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്ന വേളയിൽ അവിടെ ദൈവനെ ശുശ്രൂഷിപ്പാൻ എന്നെ ആ കർത്തൃഭൃത്യൻ ക്ഷണിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. ഒപ്പം അന്ന് രാത്രി മറ്റൊരു ദൈവവൃത്തിനും കൂടെ വചനം സംസാരിക്കേണ്ടതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ആരംഭഭാഗം ഒരു ചുരുങ്ങിയ സമയം ദൈവവചനം പറഞ്ഞിരിക്കാം എന്ന ധാരണയിൽ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ആ പ്രാർത്ഥന വേളയിൽ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്ന് രാത്രി ദൈവ ശബ്ദം എന്നോടുണ്ടാകണം, ദൈവം ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം. ഒരു പ്രവചന ശുശ്രൂഷ വരപ്രാപ്ത ശുശ്രൂഷയുള്ള ദൈവദാസനെയാണ് അന്ന് രാത്രി ക്ഷണിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവ് എന്നോട് ഏതെങ്കിലും ഒരു ആലോചന ദൈവാത്മാവിന് ഒരു വളരെപ്പാട്ടായ പ്രവചനമായിട്ടോ
അറിയിപ്പാനുള്ള താവേ അത് എന്നോട് അറിയിക്കണം എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രത്യേകം ഇങ്ങനെ പ്രാർത്ഥിച്ചു, താവേ മറ്റുള്ള ആരോട് സംസാരിച്ചില്ലെങ്കിലും എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതൊരു സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, താവേ മറ്റാരോടും സംസാരിച്ചില്ലെങ്കിലും കർത്താവേ എന്നോട് അങ്ങ് സംസാരിക്കണം എന്ന് ഞാൻ ദൈവസ്ഥാനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നാളെ വരെ ഞാൻ ആരോടും പരസ്യമായി പങ്കുവെക്കാതെ സ്വകാര്യമായി പ്രാർത്ഥിച്ചുണ്ടായ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ അന്ന് രാത്രി ഞാൻ ദൈവസ്ഥാനം ഒരിക്കൽ കൂടെ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരംഭത്തിൽ എനിക്ക് ലഭിച്ചതായി ചുരുങ്ങിയ സമയം വചനം പറഞ്ഞ് ഞാൻ ഇരിക്കുന്നുണ്ടായി. ഞാൻ ഏതെങ്കിലും ദൈവവൃത്തന്മാരിരിക്കുന്ന ഭാഗത്താണ് ഇരിക്കുന്നത്. എനിക്ക് പിന്നാലെ ആ ദൈവദാസം വചനം ശുശ്രൂഷിപ്പാൻ എഴുന്നേറ്റ് പ്രിയമുള്ളവരെ, അദ്ദേഹം വചനം വായിച്ച ദൈവനെ ശുശ്രൂഷയിൽ അദ്ദേഹം മുന്നേറുമ്പോൾ അതിന്റെ പ്രാരംഭ സമയത്ത് അദ്ദേഹം ജനത്തിനിടയിലേക്ക് ഇറങ്ങി ആ ദൈവനെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേഗത്തിൽ ആരോ തന്നെ ഓടിച്ച് കൊണ്ടുവരുന്നത് പോലെ എന്റെ അടുക്കൽ വന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ അടുക്കൽ വന്നിട്ട് എന്നെ തോളിൽ തട്ടിയിട്ട് എന്നോട് ദൈവാത്മാവിൽ ഒരു ആലോചന ദൈവദാസൻ അന്ന് രാത്രി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചത് എന്താണെന്നറിയാമോ? വളരെ കൃത്യമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന് മറുപടിയായിരുന്നു ദൈവാത്മാവരുടെ ദൈവവൃത്തി അന്ന് രാത്രി സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നുകൂടെ സംഭവിച്ചു പറയുമ്പോൾ, ഞാൻ ഇങ്ങനെയാ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന അപ്പാടെ ദൈവം കേട്ടു മറുപടി നൽകി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും, കർത്താവെ മറ്റാരോടും വ്യക്തിപരമായി സംസാരിച്ചില്ലെങ്കിലും എന്നോട് വ്യക്തിപരമായി സംസാരിക്കണം. അത് തന്നെയാണ് അന്ന് രാത്രി സംഭവിച്ചത്. മറ്റാരോടും വ്യക്തിപരമായി ആ ദൈവദാസൻ അടുക്കൽ ചെന്ന് സംസാരിച്ചില്ല, എന്നോട് മാത്രമേ സംസാരിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം പ്രിയമുള്ളവരെ, ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ്. നേരിട്ട് നമ്മോട് സംസാരിക്കുക എത്ര അനുഗ്രഹമാണ്. വിവിധ രീതികളിൽ ദൈവത്തെ നമ്മോട് സംസാരിക്കുവാൻ കഴിയും. വചനത്തിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ആ ദൈവാത്മാവിൽ പ്രവചനമായി നമ്മോട് സംസാരിക്കും. അരുളപ്പാടുകളായി നമ്മെ അറിയിക്കും. ദർശനത്തിലൂടെ ഒക്കെ താങ്ങ് സംസാരിക്കാൻ കഴിയും. ഇന്നു രാത്രിയിൽ ദൈവശബ്ദം നേരിട്ട് കേൾപ്പാൻ കഴിഞ്ഞ ഒരു അനുഗ്രഹീതനായ ദൈവവൃത്തനാണ് മോശ. ദൈവത്തിന് സ്തോത്രം. സായജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മിസ്രൈമികളായ മോചനത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അയക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണല്ലോ മോശ. ദൈവത്തിന് സ്തോത്രം. 120 വയസ്സ് പ്രായമായപ്പോൾ തൻ കർത്തൃ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. തന്റെ ജീവിതത്തെ 30-40കളായിട്ട് നാം തിരിച്ചാൽ, ഡി എൽ മൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോശയുടെ ആയുഷ്കാലത്തെ ജീവിത കാലഘട്ടത്തെ 30-40കളായിട്ട് തിരിക്കാമെന്ന്. ദൈവത്തിന് സ്തോത്രം. തന്റെ ആദ്യത്തെ 40 വർഷം എന്ന് പറയുന്നത് ഫറവോന്റെ പുത്രയുടെ മകനായി മിസ്രയീമിൽ കൊട്ടാരവാസിയായി, കൊട്ടാരത്തിൽ ഒരു രാജകുമാരന്റെ സകല പദവികളും തുല്യമായ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വളരെ ഉന്നതമായ നിലയിൽ പാർത്തിരുന്നതായ തന്റെ ആഡംബര ജീവിതത്തിന്റെ സുഖലോലുപത്വത്തിന്റെ 40 വർഷങ്ങൾ. രണ്ടാമത്തെ 40 എന്ന് പറയുന്നത് മരുഭൂമിയിൽ ആടുകളെ മേച്ചുകൊണ്ട് മിണ്ടാപ്രാണികളോടൊപ്പം തന്റെ പഴയകാല ജീവിതത്തെ കുറിച്ച് അയവിറക്കുവാൻ ഒരുപക്ഷെ സമയം ലഭിച്ചിട്ടുണ്ടാവാം. അങ്ങനെ താൻ ചെലവഴിച്ചതായ അടുത്ത ഒരുക്കത്തിൻ്റെതായ 40 വർഷങ്ങൾ. മൂന്നാമത്തെ 40 വർഷം എന്ന് പറയുന്നത് വീണ്ടും ദൈവം തന്നെ മടക്കി തന്റെ ജനമായ ഇസ്രായേലിനെ നിലവിളി കേട്ടുകൊണ്ട്, ഞാൻ അവിടെ കഷ്ടത കണ്ടു, അവിടെ നിലവിളി കേട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമയമായപ്പോ തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി വീണ്ടും മടക്കി മിസ്രയീമിലേക്ക് ജനവിമോചകനായകനായി മടക്കി അയച്ചതായ മോശയുടെ 30-40കൾ. ദൈവത്തിന് സ്തോത്രം. ഈ ഭക്തനായ ഡി എൽ മൂടി ഇങ്ങനെയാ പറഞ്ഞത്, തന്റെ ആദ്യത്തെ 40 സംവത്സരം ഈ അവൻ ചിന്തിച്ചത് ഐ ആം സംബഡി. Praise the Lord. ഞാൻ ഒന്നും ഇംഗ്ലീഷ് പദങ്ങൾ ഇതിലൂടെ ചെറഞ്ഞു വിടുന്നത് നിങ്ങൾക്ക് ഭാഷാപരിചയമുള്ളതായി പ്രിയപ്പെട്ടവരായതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. മോശം ചിന്തിച്ചു, ഐ ആം സംബഡി, ഞാൻ ആരോ കേമനാണ്, ഞാൻ ഓരോ മിടുക്കനാണെന്ന് മോശം ചിന്തിച്ചതായ തന്റെ ആദ്യത്തെ 40 സംവത്സരം. രണ്ടാമത്തെ 40 സംവത്സരം എത്തിയപ്പോൾ മരുഭൂമിയിലാണ്, ജനസമ്പർക്കമില്ലാതെ ഏകനായി പലപ്പോഴും ഏകാന്തതയിൽ പർവ്വതത്തിന്റെ വാരങ്ങളിൽ പർവ്വതോരങ്ങളിൽ താഴ്വരകളിലൂടെ ആടുകളെ മേച്ചു നടക്കുന്ന സന്ദർഭത്തിൽ മോശ ചിന്തിക്കുന്നു, ഹല്ലേലൂയ, ഐ ആം നോബഡി. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ, നിങ്ങൾക്കുണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഐ ആം ജസ്റ്റ് നോബഡി, ഞാൻ ആരുമല്ലല്ലോ, എനിക്ക് പ്രാധാന്യമില്ലല്ലോ, ഐ എം ഇൻസിഗ്നിഫിക്കന്റ്, ഐ എം എ നോൺ എന്റിറ്റി, ഞാൻ ആരുമല്ലെന്ന് ചിന്തിച്ച് എന്നെ കൊണ്ടൊന്നും പ്രാപ്തിയില്ല, എന്നെ കൊണ്ടൊന്നും കഴിവില്ല, എന്നെ ആരാണ് ഉൾക്കൊള്ളാനുള്ളത്, എന്നെ ആരെങ്കിലും അംഗീകരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പരിതപിച്ചതായ ആളുകൾ. ദൈവത്തിന് സ്തോത്രം. ഐ ആം നോബഡി.
എന്നാൽ തന്റെ മൂന്നാമത്തെ 40ൽ മോശയ്ക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഹല്ലേലൂയ. God could make this nobody back into somebody again. ആരുമല്ലാതിരിക്കുന്നവനെ മടക്കി ആരോ ആക്കി മാറ്റുവാൻ കഴിയുന്നവനായ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. രാത്രി ദൈവശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവദാസിദാസനെ ഞാൻ പറയട്ടെ, ഒരു പക്ഷേ ഇന്ന് രാത്രി ചിന്തിക്കുന്നുണ്ടാകാം എന്റെ കർമ്മശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇനി ഒന്നും എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല, ഞാൻ അന്ന് രാശനാണ്, നന്ദി സഹായനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇനി ഞാൻ എന്ത് ചെയ്യാനാണെന്നുള്ളതായ ആ പ്രലോഭനത്തോട് ആ ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവശബ്ദം രാത്രിയുണ്ട്, ഹല്ലേലൂയ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ വലങ്കരം പിടിക്കും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ മാനിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിന് വചനത്തോട് ദൂത് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ അന്ത്രയോസാണല്ലോ പത്രോസിനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. പത്രോസും അന്ത്രയോസും സഹോദരന്മാരാണ്. അന്ത്രയോസാണ് പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്നു നിൽക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 1:5 അതിനെ 44 മുതൽ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശു പത്രോസിനെ നോക്കി, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശു പത്രോസിനെ നോക്കി, യേശുവിന്റെ ഒരു നോട്ടം മതിയായിരുന്നു പത്രോസിന്റെ ജീവിതം സമൂലമായി മാറ്റിമറിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. യേശു ഉരുപ്രമായി തന്റെ പുറമേ ഉള്ളതായ ഒരു നോട്ടമല്ല അവൻ നോക്കിയത്, മറിച്ച് തന്റെ അന്തരാത്മാവിലേക്ക്, തന്റെ അകത്തെ മനുഷ്യനിലേക്ക് തന്നെ ആറാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ളതായ ഒരു നോട്ടമായിരുന്നു നാം നോക്കിയത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഹംബിൾ പെയിൻ എന്നൊരു മൂലപദം ഉണ്ട് അതിന്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയത്, ഹല്ലേലൂയ. അവന്റെ കഴിവുകളെയല്ലേ, നോട്ട് ഹിസ് എബിലിറ്റീസ്, അവന്റെ കഴിവുകളെയല്ലേ നോക്കിയത്. യേശുക്രിസ്തു അവന്റെ സാധ്യതകളെയാണ് നോക്കിയത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നാറ്റമമിക്കുന്നതായ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ പത്രോസിനെ നോക്കി തന്റെ തൊഴിൽ മേഖലയെ മാറ്റിമറിച്ചിട്ട് സൗരഭ്യം മരുത്തുന്നതായ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായി പിൽക്കാലത്ത് യേശുവിന്റെ ഒരു ദാസനായി ഒരു അപ്പോസ്തലനായി തന്നെ മാറ്റിക്കത്തക്ക വിധമുള്ളതായ ഒരു നോട്ടമാണ് തന്റെ മേൽ പതിച്ചത്. ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെയും എന്റെ മേലും ഇന്ന് രാത്രി ഒരു നോട്ടം വീഴുന്നുണ്ട്, നമ്മെ ഒന്ന് ഉപയോഗിക്കുവാൻ, നമ്മുടെ നിലവാരത്തെ ഒന്ന് മാറ്റുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിൽ ശക്തമായി ഒന്ന് പ്രയോജനപ്പെടുത്തുവാൻ അവൻ ആഗ്രഹമുണ്ട്. നമ്മോട് ഇന്ന് രാത്രി അവന് ചിലത് സംസാരിപ്പാനുള്ള ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി വായിക്കുന്നത്, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. തരജനമായി സായേലുമായി അവൻ സഞ്ചരിക്കുന്ന വേളയിൽ എത്രയോ തവണ ദൈവം മോശയോട് സംസാരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ജനം പലപ്പോഴും പെറുപെറുക്കുമ്പോഴും ആവലാതികൾ പറയുമ്പോഴും തങ്ങളെ വിളിച്ചു പുറത്തുകൊണ്ടുവന്നതായ മോശയെ അവർ പലപ്പോഴും അവനോട് അനാദരവ് കാണിക്കുമ്പോഴും താൻ വേദനയോടെ ദൈവസ്ഥൻ നിലവിളിക്കുമ്പോഴും ഒക്കെ യഹോവയാകുന്ന ദൈവം മോശയോട് സംസാരിച്ചിട്ടുണ്ട്. ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുമ്പോഴും യഹോവ തന്റെ ദാസനായ മോശയോട് സംസാരിച്ചിട്ടുണ്ട്. പ്രതികൂലത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം മോശയോട് വെച്ച്, മോശയെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്, നിന്റെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയോ, നിന്റെ കരങ്ങളിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മോശയോട് സംസാരിക്കുവാൻ താല്പര്യപ്പെട്ടതായ യഹോവയാകുന്ന ദൈവം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 28:2 അത് 2 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എനിക്ക് സൗരഭ്യ വാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എന്റെ ഭോജനയാഗമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കണം. മോശം സംസാരിച്ചു. ഹല്ലേലൂയ. യാഗം അർപ്പിക്കേണ്ടതിന്, യഹോവയെ ആരാധിക്കേണ്ടതിന് ജനത്തിന് കൈമാറുവാനുള്ളതായ ദൂത് മോശ മുഖാന്തരം ദൈവം നൽകുകയാണ്. ദൈവത്തിന് സംസാരിക്കാനുണ്ട്, ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമ്മെ അവൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നല്ലപ്പാടുകൾ വാങ്ങി ജനത്തിന് നൽകുന്നതായ ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. പുരോഹിതനാണല്ലോ ചെയ്യുന്നത്, പിതാവിനോട് സ്വർഗത്തിൽ നിന്ന് പിതാവാണ് ദൈവത്തോട് ആലോചന വാങ്ങുന്ന ജനത്തിന് നടുവിൽ നന്നതായ ഒരു മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് പുരോഹിതൻ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളെയും എന്നെയോ പൗരോഹിത്യ ശുശ്രൂഷയിലേക്കാണ് വിളിച്ചു വെക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗമാണ് നാം. ദൈവസന്നിധിയിൽ ആഗമർപ്പിക്കുവാൻ, ഹല്ലേലൂയ, ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവീ ആലോചന പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിലും നിങ്ങളെയും എന്നെയും ദൈവം അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവയാകുന്ന ദൈവം മോശയോടുകൂടെ ഇരുന്നു, അവനോട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ യോശുവയുടെ പുസ്തകം 4:1
അതിന് അഞ്ചാം വാക്ക് തന്നെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. മോശയോടുകൂടി ഇരുന്നവനായ ദൈവം, മോശയോട് സംസാരിച്ചവനായ ദൈവം. എങ്ങനെ സംസാരിച്ചു? ഹല്ലേലൂയ. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ മോശ ജനത്തോട് സംസാരിക്കും. മോശ വിശ്വസിച്ചു, പക്ഷെ ജനം വിശ്വസിച്ചില്ല. അതാണ് അവിടെ വൈരുദ്ധ്യം. മോശ വിശ്വസിച്ചു, പക്ഷെ മോശ പറഞ്ഞ ആലോചനകൾ ജനം വിശ്വസിച്ചില്ല. നാം പ്രവൃത്തികൾ ഏഴാം അധ്യായത്തിന്റെ 25 വാക്യമാണെന്ന് എന്റെ ഓർമ്മ. ഹല്ലേലൂയ. അവിടെ എത്തുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 20-25 വാക്യങ്ങളിൽ. ഹല്ലേലൂയ. മോശ പറയുകയാണ്, മോശയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നതാണ്, താൻ മുഖാന്തരം തന്റെ സഹോദരന്മാർക്ക് രക്ഷ ഉണ്ടാകുമെന്ന് ജനം ഗ്രഹിക്കുമെന്ന് മോശ ആഗ്രഹിച്ചെങ്കിലും അവർ അത് വിശ്വസിച്ചില്ല എന്ന് വായിക്കുന്നുണ്ട്. പ്രവൃത്തിയുള്ള പുസ്തകം 7 അതിന്റെ 25 വാക്യം. ദൈവം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, അവനിൽ ഒരുത്തൻ അന്യായം ചെയ്യുന്നത് കണ്ട് എട്ടുന്നത് കണ്ടിട്ട് അവൻ തുടർന്ന് മിസ്രയീമിനെ അടിച്ചു കൊന്നു. പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്ത തന്റെ ജനമായ യിസ്രായേലിനെ യഹൂദനെ സഹായിച്ചതായ മോശ പിന്നീട് രണ്ട് യഹൂദൻ മാത്രമേ ചണ്ടിടുമ്പോൾ അവരെ സാന്ത്വനപ്പെടുത്തേണ്ടതിന് അവരെ അടുക്കളെത്തിയപ്പോൾ അവൻ പ്രതികരിച്ച അവർ ചോദിച്ച ചോദ്യമാണ്, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപനും ഹല്ലേലൂയ ഭരണകർത്താവുമാക്കി വെച്ചതാരെന്ന് ചോദിച്ചുകൊണ്ട്, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആരെന്ന് ചോദിച്ചുകൊണ്ട്, നിങ്ങൾ ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ വാക്ക് അവർ ധിക്കരിച്ചു കളഞ്ഞു. നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്നവർ നിരൂപിച്ചു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. തന്റെ ജനമായ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം അയച്ച മനുഷ്യനായിരുന്നു മോശ. ദൈവത്തിന് സ്തോത്രം. അതല്ലേ വാസ്തവത്തിൽ യഹൂദജനം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനോട് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. തന്റെ ശിഷ്യന്മാരെയൊക്കെ തവായി യേശു ക്രിസ്തു പറഞ്ഞയക്കും. അവൻ വായിച്ചു, ഹല്ലേലൂയ, നിങ്ങൾ ജാതികളുടെ പട്ടണങ്ങളിൽ പോകരുത്. ഹല്ലേലൂയ. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ എന്ന് പറഞ്ഞ് യഹോവന്റെ രക്ഷയായിരുന്നു യേശു ക്രിസ്തു പ്രാതിനിധ്യം കൊടുത്ത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ജാതികളുടെ പട്ടണത്തിൽ പോകാതെയും. ഹല്ലേലൂയ. എന്നാൽ ഇതേ ജാതികൾ, ഇതേ യഹൂദന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനെ നിരാകരിച്ചപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു. പിന്നെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഡയറക്റ്റ് നേരെ അവൻ ശമരിയ പട്ടണത്തിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്, ഒരൊറ്റ വ്യക്തിയുടെ രക്ഷയ്ക്കായിട്ട്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 4 വായിക്കുമ്പോൾ ഒരു ശമരിയക്കാരി സ്ത്രീ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി മാത്രമായി നട്ടുച്ച സമയത്ത് വെയിൽ കൊണ്ട് കാൽനടയായി യേശു സഞ്ചരിച്ച് ശുക്കാറിൽ യാക്കോബിന് കിണറിന് അരികിൽ വന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയുടെ ആവശ്യമെങ്കിൽ പോലും, ഹല്ലേലൂയ, ഒരു വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇടവരുവാൻ മടിക്കുകയില്ല. പ്രിയമുള്ളവരെ, ലൂക്കോസിന്റെ സുവിശേഷം 4 കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു വരുന്നത്, ഹല്ലേലൂയ, നമ്മുടെ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും നയമാന്റെ അടുക്കലേക്കല്ലാതെ പ്രവാചകനെ അയച്ചില്ല എന്നാണ് വായിക്കുന്നത്. സാരഫത്തിൽ അനേകം വിധവമാരുണ്ടായിരുന്നെങ്കിലും, ഹല്ലേലൂയ, അവരുടെ ഒറ്റ വിധവ തേടിയാണ് പ്രവാചകൻ അവിടെ ചെന്നതെന്ന് വായിക്കുന്നെങ്കിൽ, ഒരു വ്യക്തിയുടെ മനഃശാന്തരത്തിന് വേണ്ടി, ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി, ഒരു ദളിതന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ല, ഒരു സംസ്ഥാനത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്യുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നത് തന്നെത്താൻ ബലമാണെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലേക്കും ഊടാടി സഞ്ചരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. മോശയോട് യഹോവയാണ് ദൈവം സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. മുഖാമുഖമായി, അഭിമുഖമായി സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തീർന്നില്ല. സംഖ്യാപുസ്തകം 33:50 നാം വായിക്കുമ്പോൾ യെരിഹോവിനെതിരെ യോർദാനരികെ സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളിച്ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെരിഹോവിനെതിരെ യോർദാനരികെ സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളിച്ചെയ്തു.
മോശയോട് ദൈവം നേരിട്ട് സംസാരിച്ചതായി കാണുകയാണ്. എത്രയോ സന്ദർഭങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു അനുഗ്രഹീത കർത്തൃപുത്രനാണ് മോശ എന്ന് രാത്രി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഉളവാകട്ടെ. ആ ദൈവം ഇന്നും സംസാരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവം തന്റെ പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും തന്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമ്മോട് തന്റെ പുത്രൻ മുഖാന്തരം അവൻ സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇബ്രായ ലേഖനം അതിന്റെ പ്രാരംഭ അധ്യായത്തിലാണ് വായിക്കുന്നത്. ഇബ്രായ ലേഖനം മോളെ വായിച്ചാട്ടെ. ഇബ്രായ ലേഖനം അതിന്റെ പ്രാരംഭ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഇന്നും സംസാരിക്കുന്നതായ വിധം. ഇബ്രായ ലേഖനം അതിന്റെ ആരംഭ അധ്യായം ഒന്നാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ അന്ത്യകാലത്തിന്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തന്റെ പുത്രൻ മുഖാന്തരം അവൻ നമ്മോട് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. 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 ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, മോശയുടെ ജീവിത ചരിത്രം വിശകലനം ചെയ്ത് വിശദമായി സംസാരിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും മോശ അവസാനമായി ദൈവത്തോട് സംസാരിച്ച ഒരു സന്ദർഭമുണ്ട്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അത് 25-ാം വാക്യത്തിൽ ദൈവം മോശയോട് സംസാരിച്ചതായ ഒരു അവസാന സംഭാഷണം നമ്മൾ കാണുന്നുണ്ട്. ദൈവം അംഗീകരിക്കാത്തതായ മോശയുടെ ഒരു ആശ എത്രയോ സങ്കടകരമായ ഒരു ആ ചോദ്യമാണെന്ന് നാം ചിന്തിക്കണം. ദൈവം അംഗീകരിക്കാത്ത മോശയുടെ ആശ അവിടെ നാം കാണുകയാണ്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തനം. കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് നിർത്തണമേ. ഹല്ലേലൂയ. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്. അവിടെ മോശയോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അവൻ ചോദിക്കുകയാണ്, ഞാൻ കടന്നു എന്ന് യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ. എന്നാൽ യഹോവ യഹോവനോട് മതി ഈ കാര്യത്തെ കുറിച്ച് എന്നോട് സംസാരിക്കരുതെന്ന് മോശയോട് നേരിട്ട് സംസാരിച്ചതായ ഒരു ഭാഗം. ഹല്ലേലൂയ. ഇതും നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയാം ദൈവം മോശയോട് സംസാരിച്ചതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭമാണ്. നൈരാശ്യം പൂണ്ടതായ ഒരു മറുപടിയാണ് എനിക്ക് ലഭിച്ചതെങ്കിലും മോശയോട് ദൈവം സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ സംസാരിച്ചു? ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു. നാം 25-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 25-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം 25-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ആമേൻ. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. യഹോവയുടെ സഖിത്വം. യഹോവയുടെ സഖിത്വം ഇബ്രായ ഭാഷയിൽ സഖിത്വം എന്ന ഉപയോഗിച്ച പദം ഹല്ലേലൂയ സോദ് എന്നൊരു പദമാണ്. സോദ്. സോദ് എന്ന വാക്കിനർത്ഥം സൗഹൃദം എന്നാണ്. സൗഹൃദം. ഒരു സുഹൃത്ത് എന്നർത്ഥം വരുന്നതായ പദമാണ് ഇവിടെ 25-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ സഖിത്വം എന്ന പദത്തിന് തത്തുല്യമായി ഉപയോഗിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ഞാൻ അതിന്റെ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ വായിക്കുന്നു, ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് ദം ദാറ്റ് ഫിയർ ഹിം. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ യഹോ ഭക്തന്മാർക്ക് യഹോവയുടെ രഹസ്യമുണ്ടാകും. യഹോവയുടെ രഹസ്യങ്ങൾ ലഭിക്കുന്നു. ദ സീക്രട്ട് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ സഖിത്വം എന്ന് പറഞ്ഞാൽ യഹോവയുടെ രഹസ്യങ്ങൾ. യഹോവ തന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന തന്റെ രഹസ്യങ്ങൾ തന്റെ ദാസന്മാരുടെ യഹോവയെ അറിയിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്, God, hallelujah, the Lord confines in those people that fear him. തന്നെ സ്നേഹിക്കുന്ന, തന്നെ ഭയപ്പെടുന്ന, തന്നെ ബഹുമാനിക്കുന്ന വ്യക്തികളിൽ താൻ തന്റെ വിശ്വാസം അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്നേഹിതനാണല്ലോ പ്രിയമുള്ളവരെ നാം പലപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ചിന്ത നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുകയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ചിന്ത ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 15-ാം അധ്യായം 15-ാം വാക്യം
യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യജമാനൻ ചെയ്തത് ദാസൻ ദാസന്മാർ അറിയായി ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മേ തന്റെ സ്നേഹിതന്മാരെ ചേർക്കുന്നത് പോലെ തന്റെ മാവോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് കൈമാറുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അവനെ മാറിടത്തോട്ട് യോഹന്നാൻ ചാരിയതുപോലെ ചാരുവാൻ കഴിയുമെങ്കിൽ, അവന്റെ ഹൃദയത്തിൽ തുടിപ്പുകൾ നമ്മുടെ കാതുകളിൽ ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ അവൻ എന്ത് രാത്രിയിൽ നമ്മോട് സംസാരിക്കുവാനുണ്ട്. പ്രിയമുള്ളവരെ, യഹൂദ പശ്ചാത്തലവും യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു യജമാനന്റെ വീട്ടിൽ സാധാരണ രണ്ടു കാറ്റഗറിയുള്ളതായ ദാസന്മാരുണ്ട്. രണ്ട് കാറ്റഗറിയുള്ളതായ ദാസന്മാർ, ഒന്ന് അവിടുത്തെ ബോണ്ടഡ് സ്ലേവ് ആണ്, നിരന്തരമായി യജമാനെ വിട്ടുപോകാതെ യജമാനെ സേവിക്കുന്നതായ ദാസന്മാർ. അവർക്ക് ചില പദവികളും മാന്യതകളും അവിടെ ചില സ്ഥാനമാനങ്ങളും ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി, ഹല്ലേലൂയ, വീട്ടിൽ താമസിക്കുന്നില്ലെങ്കിലും ദിവസേന വീട്ടിൽ വന്ന് യജമാനന്റെ ജോലി ചെയ്തു കൊടുക്കുന്നതായ രണ്ടാം തരം ദാസന്മാർ. അവരെ വിളിക്കുന്നത് ഹല്ലേലൂയ കൂലിക്കാർ എന്നാണ്. കൂലിക്കാർ, അവർ രാവിലെ വരുന്നു, പകലും ദിവസം ജോലി ചെയ്യുന്നു, വേതനം കൈപ്പറ്റുന്നു, മടങ്ങിപ്പോകുന്നു. നമുക്കറിയാമല്ലോ ലൂക്കോസിന് 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. മകത്താവേ, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, നിന്നെ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണം. നീ കൂലിക്കെടുത്തതിന്റെ ദാസന്മാരിൽ ഒരുവനെ പോലെ എന്നെ കൈക്കൊണ്ടാൽ മതി. ഹല്ലേലൂയ. എങ്ങനെ ഇരുന്നാലും യജമാനൻ തന്റെ ഹൃദയ രഹസ്യങ്ങൾ മുഴുവനായി ദാസന്മാരോട് പങ്കിടുകയില്ലെന്ന കാരണത്താൽ കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങളെ ആ തലത്തിലല്ല ഇനി കാണുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളെ എന്റെ ശിഷ്യന്മാർ എന്ന നിലയിൽ കാണുവാൻ, സോറി, നിങ്ങളെ എന്റെ സ്നേഹിതന്മാർ എന്ന നിലയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്ക് അവന്റെ സ്നേഹിതനായി തീരുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, വായിക്കണമേ മോളെ, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നതായ ഒരു പുരാതന ഭക്തനെ കാണുവാൻ കഴിയും, ഒരു ഗോത്രപിതാവിനെ കാണുവാൻ കഴിയും. യാക്കോബ 2:23, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. യഹോവയുടെ ശബ്ദം അവൻ അനുസരിച്ചു, യഹോവയുടെ വാക്ക് അവൻ വിശ്വസിച്ചു എന്ന് നാം കാണുന്നു. രണ്ട് ഘടകങ്ങൾ നമുക്കൊരു സ്നേഹിതന്റെ തലത്തിലേക്ക് ഉയരപ്പെടുവാൻ അനിവാര്യമാണ്. രണ്ട് തലങ്ങൾ, രണ്ട് ആസ്പെക്ട്സ്, ഹല്ലേലൂയ. അതിൽ ഒന്ന് വിശ്വാസമാണ്, രണ്ട് അനുസരണമാണ്. വിശ്വാസവും അനുസരണവും, ഈ രണ്ട് ഘടകങ്ങൾ നമുക്ക് നിവർത്തിപ്പാൻ, പൂർത്തീകരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു സ്നേഹിതന തലത്തിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയുന്നത്. എവ്രി ആക്ട് ഓഫ് ഒബീഡിയൻസ് ഈസ് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. അനുസരിക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്താണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത്രേ നാം അനുസരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ തലത്തിൽ നാം എത്തിക്കഴിയുമ്പോൾ ദൈവീയ ശബ്ദം നാം വിശ്വസിക്കുകയും അവന്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവന്റെ സ്നേഹിത തലത്തിലേക്ക് നമുക്ക് മാറുവാൻ കഴിയും. അബ്രഹാമിനെ ദൈവത്തിന് സ്നേഹിതൻ എന്ന് വിളിക്കുവാൻ ഇടയായിരുന്നു വായിക്കുന്നു. അവനെ ദൈവത്തിന് സ്നേഹിതൻ എന്ന് വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ഇഹലോക ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ തന്റെ സ്നേഹിതന്മാർ എന്ന് പേർ പറ്റതായ ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ അപ്പോസ്തലൻ ഒരുവനായ യോഹന്നാനെ നാം കാണുന്നത്, യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് വായിക്കുന്നത്. പിൻചെല്ലുന്നത് കണ്ടു എന്നോട് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്കവിടെ കർത്താവായ യേശു ക്രിസ്തു സംബോധനായ ഒരു സ്നേഹിതനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ 11:11, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. ആമേൻ.
പറയാണ് നമ്മുടെ സ്നേഹിതനായ ലാസർ അവൻ നിദ്ര കൊള്ളുന്നു. ലാസറിന്റെ ശാരീരിക അസ്വസ്ഥ സന്ദർഭങ്ങളിൽ അവൻ ദീനമായി കിടക്കുന്നു എന്നുള്ളതായ വർത്തമാനം കർത്താവായ യേശു ക്രിസ്തു അറിയിക്കേണ്ടതിന് വേണ്ടി അവൻ ദാസന്മാരെ പറഞ്ഞയക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹല്ലേലൂയ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ഇംഗ്ലീഷ് ആയിരിക്കുന്നത് ദ വൺ ഹും ദൗ ലവസ്റ്റ്, നീ സ്നേഹിക്കുന്നതായ നിന്റെ സ്നേഹിതൻ നിന്റെ പ്രിയനായവൻ, ഹല്ലേലൂയ, അവൻ ദീനമായി കിടക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ സ്നേഹിതനെന്ന് അറിയപ്പെടുവാൻ കഴിയുന്ന എന്തൊരു ഭാഗ്യമാണ്! ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ സൗഹൃദത്തിലേക്ക്, അവന്റെ സഹിത്വത്തിലേക്ക് ഒന്ന് കടന്നു കൂടുവാൻ കഴിയുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവമാണ്! ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, യഥാർത്ഥ സ്നേഹിതന്മാർ അവർ തങ്ങളുടെ പ്രാണനെ പോലും വെച്ചു കളയുവാൻ മനസ്സുള്ളവരാണെന്നാണ് ദൈവത്തിന് മൂലം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 15:13 നാം ഇങ്ങനെ വായിക്കുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുവാനുള്ളതായ ഒരു മനോഭാവം. യോഹന്നാൻ സുവിശേഷം വായിക്കുന്നു, ഞാൻ നല്ലയിടയനാകുന്നു, നല്ലയിടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ജീവൻ തരുവാൻ സന്മനസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, അവൻ നമ്മുടെ സ്നേഹിതനാണ്. രാത്രിക്കാലം ആ ആശയത്തിൽ, ആ അർത്ഥത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഈ വചനം ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും ഒരു സന്തോഷമായി മാറുകയാണ്. പലപ്പോഴും നാം സ്നേഹിതെന്ന് കരുതുന്നവരൊക്കെ നമുക്ക് സ്നേഹിതരല്ലാതെ മാറുന്ന സന്ദർഭമുണ്ട്. ജീവിതത്തിൽ വേദനയും ഭാരവും അനുഭവിച്ച, ജീവിതത്തിന്റെ ക്ലേശപൂരിതമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വേളയിൽ ഒരു പുരാതന ഭക്തന്റെ അടുക്കൽ തന്റെ ചില സ്നേഹിതന്മാർ വന്ന ചരിത്രം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇയ്യോബിന്റെ ചില സ്നേഹിതരെ കുറിച്ചാണ്. നമുക്ക് പരിചയമുള്ളതായ വേദഭാഗമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ തന്റെ അടുക്കൽ വരുന്നതായ തന്റെ ചില സ്നേഹിതന്മാരുടെ പേരുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, തേമാന്യനായ എലിഫസ്, ശൂഹനായ ബിൽദാദ്, നയമാത്തനായ സോഫർ, ഹല്ലേലൂയ, ഇവരൊക്കെ ഈ ഇയ്യോബിന്റെ അടുക്കൽ വന്നിട്ട് തന്നോട് പറഞ്ഞതായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇയ്യോബ് 16:2 വായിച്ച മോളെ, ഇയ്യോബ് 16:2 ഇവരെ കുറിച്ച് ഉള്ളതായ ഒരു 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 കുറിപ്പ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 16:2 ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, ആമേൻ, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ഇയ്യോബ് ഉത്തരം പറയുകയാണ്, ഞാൻ ഇയ്യോബ് പലതും കേട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശ്വാസം ഒരു ആശ്വാസമായി തോന്നുന്നില്ല, കാരണം നിങ്ങൾ യഥാർത്ഥ സ്നേഹിതന്മാരല്ല. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ സ്നേഹിതനെ കാണണമെങ്കിൽ യെരൂശലേം വിട്ട് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്നതായ ആ യാത്രയെ നേരിട്ടതായ മുറിവിന് മുമ്പിൽ അവൻ അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുമ്പോൾ തന്നെ കണ്ടു വഴിമാറിപ്പോയതായ അനേകരിലേക്ക് അതാ കടന്നു വരുന്നു സ്നേഹത്തിന്റെ ഹൃദയമുള്ളതായ ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല ശമരിക്കാരന് വഴി വരികയാണ്. ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് അവന്റെ മുറിവ് കെട്ടി, ഹല്ലേലൂയ, എണ്ണയും വീഞ്ഞും പകർന്നു, എണ്ണയും അവന്റെ മുറിവിൽ നൽകി, വീഞ്ഞവനെ കുടിക്കുവാൻ കൊടുത്ത്, അവനെ നവചൈതന്യം വരത്തക്കവണ്ണം അവനെ ശുശ്രൂഷ ചെയ്തിട്ട് തന്റെ വാഹനമൃഗത്തിൽ കയറ്റി അവനെ വഴിയമ്പലത്തിലാക്കി 2 കാശ് പരമേൽപ്പിച്ചിട്ട് എന്തെങ്കിലും അധികം ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവന് വേണ്ടി ഉദവി ചെയ്യുന്നതായ ഒരു സ്നേഹിതനാണ്. ആരാണ് നിങ്ങൾ യഥാർത്ഥ സ്നേഹിതൻ? ഈ നല്ല ശമരിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ സ്നേഹിത ചിത്രം വെളിപ്പെടുത്തുന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദർഭം നമ്മൾ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവർ ഈ സ്നേഹിതന്മാർ, ഇയ്യോബിന്റെ അടുക്കൽ വന്ന സ്നേഹിതന്മാർ, അതിന് 22-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായ കാര്യമല്ല. 22:22 നാം ഇങ്ങനെ വായിക്കുന്നു, വായിച്ചാട്ടെ 22-ാം അധ്യായം അതിന് 22-ാമത്തെ വാക്യം. അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നഗച്ചു കളയും. ആമേൻ. ഇവിടെ വായിക്കുന്നത് നീ യഹോവയുടെ വായിൽ ഉപദേശം കൈക്കൊള്ളണം, അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേടിന്റെ കൂടാരങ്ങൾ അകറ്റിക്കളയും. എന്ന് പറഞ്ഞാൽ യഹോവയുടെ ജീവിതത്തിൽ വളരെ ഗുരുതരമായ പാപങ്ങൾ താൻ ചെയ്ത നിമിത്തമാണ്
തനിക്ക് പ്രതിസന്ധി വന്നതെന്ന് തനിക്ക് നേരെ വിലച്ചൂണ്ടി തന്റെ വേദനത്തിനോട് ഹൃദയമിക്കുവാൻ കഴിയാതെ കുറ്റാരോപണം മാത്രം നടത്തുന്നതായ സ്നേഹിതന്മാർ തന്നോട് പറയാണ്, നീ സർവശക്തിയിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. സത്യമാപ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അഭിവൃദ്ധി പ്രാപിക്കാനുള്ളതായ ഏകമാർഗം ദൈവത്തിങ്കിലേക്ക് തിരികെ കൊള്ളുന്നത് തന്നെയാണ് സത്യം. അതിന് രണ്ടു പക്ഷമില്ല, ആ തർക്കമില്ലാത്ത സംഗതിയാണ്. പക്ഷേ ഇയോവിന് സംഭവിച്ചത് അവൻ സർവശക്തനെ നിരസിച്ചുകൊണ്ടല്ല എന്ന് വായിക്കുന്നുണ്ട്. അതിന്റെ ആരംഭ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അവനെ പരിതപിച്ചുകൊണ്ട് തന്നെ പരിഹസിച്ച് സംസാരിക്കുന്നതായ സംഭാഷണങ്ങൾ. ഇന്ന് രാത്രി അവനിലേക്ക് അത് ആഴമായിട്ട് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ എല്ലാവരും നാം കാണുന്നത് വ്യസനിപ്പിക്കുന്നതായ ആശ്വാസകന്മാരായിട്ടാണ്. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല പ്രിയമുള്ളവരെ, അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവനായ കർത്താവാണ്. തന്റെ ലോകയാത്രയെ ഭൗതിക ശുശ്രൂമയെ ശുശ്രൂഷ അവൻ അവസാനിപ്പിക്കുന്നതായ കാലഘട്ടത്തോട് തട്ടടുത്ത സന്ദർഭത്തിൽ യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം തുറന്നുള്ളതായ ഭാഗങ്ങളെല്ലാം കാണുന്നത് അപ്പർ റൂം ഡിസ്കോഴ്സ് എന്നാണ്. ഹല്ലേലൂയ. മാളികമുറി സംഭാഷണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഫെയർവെൽ ഡിസ്കോഴ്സ്, തന്റെ ശിഷ്യന്മാരുമായി വിടചൊന്ന് പറഞ്ഞു പോകുന്നതായ പ്രഭാഷണമാണ് യോഹന്നാൻ 13 അധ്യായം തുറന്ന് നാം വായിക്കുന്നത്. അതിന്റെ 14 അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ, കർത്താവായ യേശു തന്റെ ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെയും അടുക്കൽ ചേർത്തുകൊള്ളുന്നു പറഞ്ഞുകൊണ്ട് ഹൃദയകലക്കമനുഭവിക്കപ്പെടുന്നതായ തന്റെ ശിഷ്യഗണത്തെ സാന്ത്വനപ്പെടുത്തുന്ന, സമാധാനിപ്പിക്കുന്ന, സമാശ്വസിപ്പിക്കുന്ന, ഹല്ലേലൂയ, ലാവണ്യ വാക്കുകൾ അരുളി ചെയ്യുന്നതായ ഒരു നല്ല കർത്താവ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ചില ഘട്ടങ്ങളിൽ അവൻ നമ്മെ ശാസിക്കുന്നത് നമുക്ക് വേദനയായി തോന്നിയേക്കാം, പക്ഷേ അത് നമുക്ക് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാണ്. സദൃശവാക്യം 27 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മറഞ്ഞ സ്നേഹത്തിനും തുറന്ന ശാസന നല്ലത്, സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങൾ നമ്മുടെ നല്ല കർത്താവായ സ്നേഹിതൻ നമ്മെ ചിലപ്പോൾ മുറിപ്പെടുത്തി ഒന്ന് വന്നേക്കാം. തന്റെ ഉപദേശങ്ങൾ മുറിവുള്ളതായി തോന്നിയേക്കാം, വേദനിപ്പിക്കുന്നതായി തോന്നിയേക്കാം. ഹല്ലേലൂയ. എന്നാൽ നന്മയ്ക്കാണ്. ഇങ്ങനെ വായിക്കുന്നു, അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, ചതുക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നല്ല സ്നേഹിതനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ഒരു ചിന്തയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശദമായി ഞാൻ ഏറിയ സമയം ഇവിടെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുകയില്ല. ഞാൻ വായിക്കുന്ന ദൈവത്തിൽ വായിക്കുന്നുണ്ട്, യഥാർത്ഥ സ്നേഹിതൻ, ട്രൂ ലവിംഗ് ഫ്രണ്ട്സ്, റിജോയ്സ് ഇൻ യുവർ പ്രോഗ്രസ്, നിന്റെ നന്മ കാണുമ്പോൾ സന്തോഷിക്കുന്നവനാണ് ഒരു യഥാർത്ഥ സ്നേഹിതൻ. True friends rejoice in your progress. നിന്റെ നന്മയിലും നിന്റെ സന്തോഷത്തിലും അസൂയ കൂടാതെ ആനന്ദിക്കുന്നവനാണ്, നിന്റെ സന്തോഷവും നിന്റെ ഉയർച്ചയും നിന്റെ നന്മയും കണ്ട് സന്തോഷിക്കുന്നവനാണ് ഒരു യഥാർത്ഥ സ്നേഹിതൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം വായിക്കുന്നുണ്ട് 1 ശമൂവേലിന്റെ പുസ്തകം 18 അധ്യായത്തിൽ എത്തുമ്പോൾ അവിടെ അനുഗ്രഹീതമായ ഒരു മാതൃകാ സൗഹൃദത്തിന്റെ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് സ്വാദം. അതാ മറ്റാരുമല്ല, നമുക്ക് വളരെ പരിചയമുള്ളതായ രണ്ട് പ്രിയപ്പെട്ടവരാണ്, ദാവീദും ജോനാഥാനുമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 18 അധ്യായം നാം വേഗത്തിൽ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഒരു ചിന്ത ഉടനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 18 അധ്യായം, അതിന്റെ ആരംഭ വാക്യങ്ങളിൽ നാം കാണുന്നതായ ചിന്തകൾ ഒന്ന് ദയവായി ശ്രദ്ധിക്കുമോ? ഹല്ലേലൂയ. ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. ദാവീദ് ശൗലിനോട് സംസാരിച്ചു തന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ദാവീദ് ഫെലിസ്തീൻ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ, ഹല്ലേലൂയ, സേനാധിപതി അബ്നോനോട് ചോദിച്ചു, അബ്നേരെ, ഈ ബാല്യക്കാരൻ ആരാണ്? ഹല്ലേലൂയ. അവൻ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുന്ന പ്രായമാണ് ദാവീദിന്റെ പ്രായം. ആ നവയൗവനമാണ്, അവൻ കൗമാരം അവസാനിപ്പിക്കുന്നതായ, ഹി വാസ് അറ്റ് ദ ത്രെഷോൾഡ് ഓഫ് യൂത്ത്ഫുൾനെസ്, ആ യൗവനത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നതായ ഈ ദാവീദ് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു ചെയ്ത് അവൻ ഒരു സൽപ്പേര് സമ്പാദിച്ച് അവൻ വരുന്നതായ വേളയിൽ
ദാവീദ് ഫിലിസ്ത്യനെ സംഹരിച്ചു മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ അടുക്കൽ കൊണ്ടുനിന്നു നിർത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശൗലിനോട് ചോദിക്കുകയാണ്, ബാല്യക്കാരാ നീ ആരുടെ മകനെന്ന് ചോദിച്ചപ്പോൾ അവൻ തന്റെ മേൽവിലാസം ഒക്കെ പറഞ്ഞു. ഞാൻ ഇന്നയാളുടെ മകനാണ്, ഞാൻ ഇശായിയുടെ മകനാണെന്നൊക്കെ പറഞ്ഞു. ഈ സംഭാഷണം ദാവീദ് കേട്ട് കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, ഹല്ലേലൂയ, യോനാഥാന മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. നാലാം വാക്യം അങ്ങ് വായിക്കുന്നു, യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. സഖ്യത, ഫ്രണ്ട്ഷിപ്പ്, ഹല്ലേലൂയ. യഹോവ സഖ്യത്വം എന്ന് പറഞ്ഞതായ പദം മറന്നു പോകരുത്, അതിന്റെ മൂലപദം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഒരു സൗഹൃദം ഇവർ തമ്മിൽ ഉണ്ടാകുകയാണ്. സോദ് എന്ന എബ്രായ പദം മറന്നു പോകരുത്. സൗഹൃദം, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഹല്ലേലൂയ, ഒരു രഹസ്യം പങ്കുവയ്പ്പാനുള്ളതായ മനസ്സ് ഇവിടെ യോനാഥാനിൽ നാം കാണുകയാണ്. നാം വായിച്ചല്ലോ, ഹല്ലേലൂയ, യോനാഥാൻ അന്ന് മുതൽ ഈ ദാവീദുമായി പറ്റിച്ചേർന്ന, ഇംഗ്ലീഷ് വായിക്കുന്നത് എന്നാ, തുന്നിച്ചേർക്കുന്നത് പോലെ അവിടെ മനസ്സ് പരസ്പരം തുന്നിച്ചേർക്കപ്പെട്ടു. ഒരു പിരിയാ ബന്ധമായി ദാവീദും യോനാഥാനും സ്നേഹിതന്മാരായി തീർന്നു. ഒട്ടനവധി സന്ദർഭങ്ങളിൽ വചനം പറയുന്നു, ശമൂവേലിന്റെ പുസ്തകം പറയുന്നത് 21 പ്രാവശ്യമാണ് ശൗല് ദാവീദിനെ വധശ്രമം ചെയ്യുവാൻ ശ്രമിച്ചത്. 21 പ്രാവശ്യം ശൗല് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. പലപ്പോഴും ശൗലിന്റെ കുന്തമുനയുടെ മുമ്പിൽ നിന്ന് ദാവീദ് രക്ഷപ്പെട്ടതിന് പിന്നിൽ ഈ യോനാഥാന്റെ ഒരു കൈത്താങ്ങൾ ഉണ്ടായിരുന്നു, ഒരു സഖിത്വം ഉണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കാട്ടുകോടിയെ ഒരു വേട്ടക്കാരൻ നിരന്തരമായി വനത്തിലിട്ട് ഓടിക്കുന്നത് പോലെ ദാവീദിനെ വേട്ടയാടേണ്ടതിന് വേണ്ടി ശൗൽ ഓടിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ളതായ രഹസ്യവും അതിന്റെ രഹസ്യ സ്വഭാവവും യോനാഥാൻ കേട്ടറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ദാവീദിനെ അടുക്കൽ ചെന്ന് പറയും, ഹല്ലേലൂയ, എന്റെ അപ്പനായ ശൗൽ ഈ വഴി വരുന്നുണ്ട്, ദാവീദിനെ നീ വിട്ടുപോയിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ സന്ദർഭങ്ങളിലാണ് ദാവീദിനെ യോനാഥാൻ രക്ഷിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവസാനമായി ഞാൻ എനിക്ക് പറയട്ടെ പ്രിയമുള്ളവരെ, ഒന്ന് ശമൂവേൽ അതിന്റെ 28 അധ്യായത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, 26 അധ്യായത്തിൽ വരുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. 23 അധ്യായത്തിന്റെ 16 വാക്യം ഒന്ന് വായിച്ച്, 23 അധ്യായം അതിന്റെ 16 വാക്യം, 1 Samuel 23:16. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന് അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്. ഈ വാക്യം നിങ്ങൾ ദയവായിട്ട് ഒന്ന് ഹൃദയപൂർവ്വം ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നത് ഒന്നുകൂടെ സഹായിക്കണമേ. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്. ഇപ്പോൾ ദാവീദ് കാട്ടിൽ ചെന്ന് ശൗലിനെ ഭയപ്പെട്ട് പാർക്കുകയാണ്. അന്നേരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട ആ കാട്ടിൽ, ഏത് കാടാണ്? ദാവീദ് ഒളിച്ചിരിക്കുന്നതായ ആ കാട്ടിൽ, വനാന്തരത്തിൽ ദാവീദ് അടുക്കൽ ചെന്നു. എന്നിട്ട് പറയുന്നത് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ഇംഗ്ലീഷ് പറയുന്നത് ഡേവിഡ് സ്ട്രെങ്തൻഡ് ഹിസ് ഹാൻഡ്സ് ഇൻ ദ ലോർഡ്. അവൻ അവന്റെ കരങ്ങളെ ദൈവത്തിൽ ബലപ്പെടുത്തി. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ കൊറോണയുടെ സന്ദർഭത്തിൽ നമുക്ക് അസദാനം അനുവദനീയമല്ല, കരം കൊടുത്ത് നമുക്കൊന്ന് ധൈര്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ നാം ഇങ്ങനെ വായിക്കുന്നു, അവിടെ അടുക്കൽ ദാവീദിന്റെ അടുക്കൽ ചെന്നിട്ട് ദാവീദിന് അസദാനം കൊടുത്തു കാണും. എന്നിട്ട് പറഞ്ഞു, ദാവീദേ നീ ഭയപ്പെടേണ്ട, ഫിയർ നോട്ട് ഡേവിഡ്. ദാവീദേ നീ ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ശൗൽ നിന്നെ പിടിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു യഥാർത്ഥ സ്നേഹിതൻ നിന്റെ അഭിവൃദ്ധിയിൽ അവന് അസൂയുണ്ടാകുകയില്ല. നിന്റെ അഭിവൃദ്ധിയെ സന്തോഷിക്കുന്ന യഥാർത്ഥ സ്നേഹിതൻ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, എന്റെ അപ്പനായ ശൗൽ നിന്നെ പിടികിട്ടുകയില്ല. അടുത്തത്, നീ ഇസ്രായേലിന് രാജാവാകും. ഹല്ലേലൂയ. വാസ്തവത്തിൽ രാജാവാകേണ്ടത് ഞാനാണ്. പിതാവിന് ശേഷം ദി നെക്സ്റ്റ് ഹയർ പേരന്റ്, കിരീടാവകാശിയായി രാജസ്ഥാനത്ത് സിംഹാസനത്തിൽ വന്നിരിക്കേണ്ടത് ഞാനാണ്. പക്ഷേ ഹല്ലേലൂയ, നീ രാജാവാകും. ഹല്ലേലൂയ, ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അതെന്റെ അപ്പനായ ശൗലും അറിയുന്നു. നീ രാജാവാണ്. അഭിഷേകം തലയിൽ വീണതായ ദാവീദെ രാജാവാകെയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ന് രാത്രി ദൈവാത്മാവിന് ഞാൻ പറയട്ടെ. അഭിഷേകതൈലം വീണിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കാലഘട്ടം വരുന്നതിന്റെ സിംഹാസനവും നിന്റെ രാജസ്ഥാനവും ശത്രുവാവിന് താമസിപ്പിക്കുവാനും വെച്ചെടുത്തുളയുവാനും കഴിയുമെങ്കിലും സമയമാകുമ്പോൾ നിന്നെ രാജസ്ഥാനത്ത് അവൻ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ആക്കി വയ്പ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവൻ ആക്കി നിന്നെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യോനാഥാൻ ദാവീദിനോട് പറയുകയാണ്, ഹല്ലേലൂയ,
നീ ഭയപ്പെടേണ്ട, നീ രാജാവാകും. ദൈവത്തിന് സ്വാഗതം. പ്രിയമുള്ളവരെ പറയട്ടെ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായി അനുഗ്രഹ വചസ്സുകൾ യോനാഥാൻ ദാവീദിനെ പ്രഖ്യാപനം ചെയ്തെങ്കിലും പിൽക്കാലത്ത് നാം കാണുന്നത് ഹല്ലേലൂയ, ശൗലും തന്റെ മക്കളായ യോനാഥാനും മക്കൂശുവയും ആ അബീനാദാബും ഒക്കെ നാം വായിക്കുന്നത് ഗിൽബോ പർവ്വതത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നതായിട്ടാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ശൗൽ പറഞ്ഞു, അഗ്രചർമ്മിയുടെ കുന്തമുനയിൽ ഞാൻ മരിക്കുവാൻ ഇടയാകരുത്, എന്നെ കൊല്ലുവനെ കൊല്ലണമേ, തന്റെ ആയുധം വാങ്ങുന്നു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അതെങ്ങനെ എനിക്ക് ചെയ്യുവാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ ശൗൽ തന്റെ കുന്തം സ്വയമേ പിടിച്ച് അതിലേക്ക് വീണത് ആത്മഹത്യ ചെയ്തിട്ട് വചനം വായിക്കുന്നത്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്ന ഒരു പ്രലാപം, യഹോവയുടെ നിഹതന്മാർ മരുഭൂമിയിൽ പട്ടുപോയത് എങ്ങനെ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും പ്രിയമുള്ള രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാം രാത്രി ഞാൻ ഈ വചനം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു നല്ല സ്നേഹിതനുണ്ട്. ദൈവത്തിന് സ്തോത്രം. വി ആർ എ ഫ്രണ്ട് ഇൻ ജീസസ്. ഹല്ലേലൂയ. വിശ്വവിഖ്യാതമായ ജോസഫ് എം സ്ക്രിവൻ എന്ന പ്രിയപ്പെട്ടവർ ചില ഗാനം നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. ഹല്ലേലൂയ. എനിക്കത് പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പ്രസംഗിച്ച എന്റെ ശബ്ദം വല്ലാത്ത പരുവത്തിലായിരിക്കുന്നതുകൊണ്ട് ഞാൻ വാക്കുകൾ പറഞ്ഞു വിടാം. വാട്ട് എ ഫ്രണ്ട് we have in Jesus. All our sins and sorrows to bear. Hallelujah. നമ്മുടെ ദുഃഖവും വേദനയും ചുമക്കുവാൻ കഴിയുന്ന യഥാർത്ഥ സ്നേഹിതൻ എന്ത് നല്ലോ സഖി യേശു. പാപ രോഗ ദുഃഖം വഹിക്കും. നിന്റെ അവന്റെ അടുക്കൽ നീ ചെന്നാൽ മാത്രം മതി, അത് ചൊല്ലായിയാൽ നീ എന്തിനു ദുഃഖിതനായി രോഗബാധിതനായി പാപം പേറിയവനായി ജീവിക്കണം. യേശു നല്ല സ്നേഹിതനത്രേ. Praise the Lord. Hallelujah. ഇന്ന് രാത്രി ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനം, യേശു തന്റെ ശിഷ്യന്മാരെ സ്നേഹിതർ എന്ന് വിളിക്കുവാൻ മടിക്കുന്നില്ല. നിന്നെ ഞങ്ങൾ നിങ്ങളെ ഞാൻ എന്റെ സ്നേഹിതർ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 25 സംഗീതം 14 വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാകിയാൽ അത് ഞാൻ അവർ വിട്ടുകൊണ്ട് ഞാൻ ദൂരെ അവസാനിപ്പിക്കുകയാണ്. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമത്തെ അവരെ അറിയിക്കുന്നു. 25 സങ്കീർത്തനം 14 വാക്യം, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. The secret of the Lord is with them that fear him. He likes to confide in them. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ. ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആ വാക്യത്തിന് മൂലഭാഷയെ കുറിച്ച് പദം ഹലാക്ക് എന്നൊരു പദമാണ്. ഹലാക്ക്. ഹലാക്ക് എന്ന് പറഞ്ഞാൽ to walk up and down conversing with each other. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുക എന്ന പദമാണ്. സംസാരിച്ചുകൊണ്ട് നടന്നു പോകുക. walk up and down conversant with each other. പരസ്പരം സംസാരിച്ചുകൊണ്ട് നടന്നു പോകുക. ഹാനോക്ക് എത്ര നാളാ സംസാരിച്ചു അറിയുമുള്ളവരെ? 65 വയസ്സിൽ അവൻ യാഗം കഴിച്ച് നിയമം ചെയ്ത് അവൻ ദൈവത്തോടൊപ്പം 300 അവൻ ദൈവത്തിന്റെ സ്നേഹിതനായി ദൈവത്തോടൊപ്പം നടന്നു. തന്റെ സർവകാല റെക്കോർഡാണ് 365 ഹാനോക്ക് ജീവിച്ചത്. അതിൽ 300 അവൻ ദൈവത്തോട് കൂടെ നടന്നു. ഈ നടന്ന സന്ദർഭങ്ങളിലെല്ലാം അവൻ ദൈവ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. അവൻ ദൈവ ശബ്ദം കേട്ടു. ദൈവം തന്റെ ഹൃദയ രഹസ്യം ഹാനോക്കിനോട് പങ്കുവച്ചു. എന്താ തെളിവ്? യൂദായുടെ ലേഖനം 14 വാക്യത്തിൽ അങ്ങനെ വയ്ക്കുന്നു, ആദാം മുതൽ 7 ഹാനോക്കും അവൻ 1000 വിശുദ്ധന്മാരോടുകൂടെ ലോകത്തെ ന്യായം വിധിക്കുവാൻ വരുന്നു എന്നുള്ളതായ പ്രവചന സൂക്തം ഹാനോക്ക് അരുളി ചെയ്തത് അവൻ എങ്ങനെ അറിഞ്ഞു? ദൈവത്തിന്റെ സ്നേഹിതനായി ഒപ്പം നടന്നപ്പോൾ ദൈവം തന്റെ ഹൃദയം അവന്റെ മുമ്പിൽ തുറന്നു. അവന്റെ കാതുകളിലേക്ക് വരുവാനുള്ളതായ ആ മഹാസംഭവത്തിന്റെ ചുരുൾ അവൻ നിവർത്ത് തന്നോട് അരുളി ചെയ്തു. ദൈവത്തിന് സ്വാഗതം. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവന്റെ ഹൃദയ തുടിപ്പുകൾ അറിയുവാൻ കഴിയും, അത് മനസ്സിലാക്കുവാൻ കഴിയും. അവന്റെ ശബ്ദം നമ്മുടെ കാതുകൾ പതിക്കുവാടെയായി തീരും. നമുക്ക് ഇന്ന് രാത്രിക്ക് ദൈവത്തിന് പ്രാർത്ഥനയ്ക്കായി തലവണക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ കാതുകൾ തന്നെ മാറോടൊന്ന് ചേർത്ത് വയ്ക്കുവാൻ കഴിയുമെങ്കിൽ ആ പെസഹായുടെ സമയത്ത് മാറോട് ചേർന്ന് കിടന്നത് പോലെ നമുക്ക് നമ്മുടെ കാതുകൾ അവന്റെ മാറുടത്തിലേക്ക് ഒന്ന് ചായച്ചു വയ്ക്കുവാൻ കഴിയുമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ തുടിപ്പുകൾ നമ്മുടെ ഹൃദയ ആളുകളിൽ ആലൊരു സ്ഫുടതയോടെ കേൾക്കുവാൻ തന്റെ ഹൃദയത്തിന്റെ
ഹല്ലേലൂയ ആലോചനകൾ അവന്റെ ഭക്തന്മാരെ അറിയിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അവന്റെ ദൈവീയ ആലോചനകൾ നമുക്ക് ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരട്ടെ. അവരോട് ചേർന്ന് വസിക്കാം, ചേർന്ന് നടക്കാം, അനുഗ്രഹീതമായ രൂപാന്തരം പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് രാത്രി വചന ശുശ്രൂഷയ്ക്കായി സമയം നൽകുന്ന കർത്തൃത്വത്തിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുന്നു. ദൈവം രാത്രിക്കാലം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.